വിപണിയിൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും പച്ചക്കറി വിലയിൽ സ്ഥിരത. അരി, ധാന്യങ്ങൾ എന്നിവയ്ക്കെല്ലാം വൻ വില നിലനിൽക്കുമ്പോഴാണ് പച്ചക്കറി വില വാങ്ങുന്നവർക്ക് അനുകൂലമായി തുടരുന്നത്. ഉൽപാദനം വർദ്ധിച്ചതാണ് പ്രധാന കാരണം. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ കുതിച്ചുയരുമ്പോൾ ഭക്ഷ്യവസ്തുക്കളായ പച്ചക്കറികളുടെ വിലയിൽ മാസങ്ങളായി സ്ഥിരതയാണ് ഉള്ളത്. അരി, ധാന്യങ്ങൾ എന്നിവയ്ക്കെല്ലാം വൻ വിലയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ പ്രധാന പച്ചക്കറി ഇനങ്ങൾക്കെല്ലാം മിതമായ വിലയാണ് ഉള്ളത്. തക്കാളിക്ക് 50 രൂപയുള്ളപ്പോൾ ബീൻസ് വില 60 രൂപയാണ്. ക്യാബേജിന് 40 രൂപയും വള്ളിപ്പയറിന് 60 രൂപയുമാണ് വില. വെണ്ടയ്ക്ക് 60 രൂപ, ക്യാരറ്റ് 60, ബീറ്റ്റൂട്ട് 60, പടവലം 40, മുരിങ്ങയ്ക്ക 180 എന്നിങ്ങനെയാണ് വില. കോവയ്ക്ക് 60, ഉള്ളിക്ക് 50, മുളകിന് കിലോഗ്രാമിന് 70 രൂപയാണ് വില. വെള്ളരിക്ക് 40 രൂപ, കുമ്പളത്തിന് 35, മത്തൻ 35, കൊക്കുംബർ 40 എന്നിങ്ങനെയാണ് വില. വെളുത്തുള്ളി വില 280 രൂപയെ ഏറെക്കാലങ്ങളായി തുടരുകയാണ്. മികച്ച ഉൽപാദനം മൂലമാണ് വില മിതമായ നിലയിൽ ആയിരിക്കുന്നതെന്ന് വ്യാപാരികളും പറയുന്നു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.